ഇപ്പം എനിക്കുള്ള ഒരു സംഭവമാണ്, ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ നമ്മളോട് പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഗ്യാങ് ആയിരിക്കും, അവരായിരിക്കും നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുക. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ഷൂട്ടിന്റെ കാര്യങ്ങളിൽ ബിസി അല്ലെങ്കിൽ സംബന്ധമായി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രദീപേട്ടനും അങ്ങനെ തന്നെയാണോ അതോ ഇൻഡസ്ട്രിയിലുള്ളതാണോ പ്രദീപേട്ടന്റെ ഒരു കമ്പനി? ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾ ഇപ്പോഴും ഉണ്ട്, ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഇപ്പൊ കൂടുതലും എറണാകുളത്തൊക്കെയാണ്, അവരൊക്കെ ആണെങ്കിൽ എറണാകുളത്ത് പോകുമ്പോഴൊക്കെ കാണും. പിന്നെ ബാക്കി ഇവിടെ ഉള്ള എൻ്റെ കൂടെ പഠിച്ചവരിലൊക്കെ ഭൂരിഭാഗം ഒരു 80% ആൾക്കാരും ട്രിവാൻഡ്രത്ത് തന്നെ ഇല്ല. ഇപ്പം പലരും ചിലർ എറണാകുളത്താണ്, ചിലർ ബാംഗ്ലൂരാണ്, ചിലർ മദ്രാസിലാണ്, ചിലർ പുറത്താണ്, യു എയിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യു എസിലായാലും യു കെയിൽ അങ്ങനെ നമുക്ക് ഏകദേശം മൊത്തം ആൾക്ക് ഓരോരോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ കാണും അവിടെ. അപ്പം അത് കാരണം പണ്ട് കല്യാണം കഴിക്കുന്നതിനൊക്കെ, അതായത് ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു സ്റ്റേജിലൊക്കെ എല്ലാവരും 10-12 പേരൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഗ്യാങ്ങായിട്ട് ഇത്ര ഒരു 5:30 തൊട്ട് ഒരു 9:30 വരെ നിൽക്കുന്ന നമ്മൾ പുളിമൂട് സ്റ്റാച്യു നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തായിട്ട് പുളിമൂടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ അവിടെയാണ് ഒരു കുറച്ചു കാലം താമസിച്ചത്. നമ്മൾ അച്ഛൻ്റെ പോലീസ് ക്വാർട്ടേഴ്സ് വരുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു വളവ് വീട്ടിലാണ് നാം താമസിച്ചത്. അപ്പം ആ സമയത്ത് ആണ് പ്ലസ് ടു ഒക്കെ കഴിയുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ തലത്തിൽ തൊട്ട് ഏകദേശം കോളേജുമൊക്കെ പഠിച്ച് ഇറങ്ങുന്ന സമയം വരെ MBA കഴിയുന്നത് വരെ ക്വാർട്ടേഴ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ ക്വാർട്ടേഴ്സിൽ ഉള്ള ആൾക്കാരോട്ട് അധികം പരിചയമില്ലെങ്കിലും ഞാൻ ക്വാർട്ടേഴ്സ് ഇവിടെ PMG വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെ നിന്ന് വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങി പുളിമൂട് ജംഗ്ഷനിൽ പോയിരിക്കും, അവിടെ ആൾക്കാരുമായിട്ടൊക്കെ നിൽക്കും, പിന്നെ അവരുമായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ്. വൈകുന്നേരം അവിടെ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇപ്പം ഡെയിന് സ്റ്റാർ എന്നുള്ള ദൈവത്തെ സ്റ്റാർ എന്നുള്ള സംഭവം നമ്മൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു സംഭവം. അത് ആ സമയത്തൊക്കെ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, പഠിത്തവും കാര്യങ്ങളും, കോളേജിൽ പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ അവിടെയാണ് എന്നുള്ള ഒരു റൊട്ടീൻ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ പോയി വൈകുന്നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോയി ഇരിക്കാനുള്ള ഒരു ഈ ഫ്രണ്ട്സൊക്കെ ഗ്യാദർ ചെയ്യുന്ന ഇല്ല.